ഗ്രാമന്തളിയിൽ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കാറ്റിൽ മരം വീണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടവും ഗതാഗത തടസ്സവും ഉണ്ടായി. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. രാവിലെ 11 മണിയോടെ ശക്തമായി വീശിയടിച്ച കാറ്റിൽ രാമന്തളി കല്ലേറ്റുംകടവ് കുരിശുമുക്ക ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. നിരവധി വീടുകളുടെ മുകളിലേക്കും മരം കടപുഴകി വീണ് വീടുകൾക്ക് നാശം സംഭവിച്ചു. മരം വീണ് ഗതാഗത തടസ്സവും ഉണ്ടായി. ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിവീഴുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. കുന്നത്തെരുവിലെ ദിനേശന്റെ ഓടുമേഞ്ഞ വീട് മരം കടപുഴകി വീണ് ഭാഗികമായി തകർന്നു. കെ വി സുരേന്ദ്രന്റെ വീടിന് മുകളിലേക്ക് ജാതിമരം കടപുഴകി വീണ് വീടിന്റെ ജനൽ ഗ്ലാസ് തകർന്നു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീടിന് സമീപത്തുള്ള ആലയം തകർന്നു വീണു. കല്ലേറ്റുംകടവ് നരമ്പിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ എം ലക്ഷ്മണന്റെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. നിരവധി പേരുടെ വീടുകൾക്കാണ് മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. റോഡിൽ ഏറെ നേരം മരം വീണ് ഗതാഗത തടസ്സവും ഉണ്ടായി. പയ്യന്നൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിവീണ് വൈദ്യുതി നിലച്ചത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. രാമന്തളി കണ്ണങ്ങാടിന് സമീപവും വീടിന് സമീപത്തേക്ക് മരം കടപുഴകി വീണു. ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ, വൈസ് പ്രസിഡന്റ് എ വി ഗോവിന്ദൻ, ബിന്ദു നീലകണ്ഠൻ, എ വി വത്സല, പണ്ണേരി രമേശൻ, പി വി വിജയൻ തുടങ്ങിയവരും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.